സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എഫ് സി ബാഴ്സലോണയിൽ സാവി യുഗത്തിന് തുടക്കം. ബാഴ്സലോണയുടെ പരിശീലകനായി സാവി അരങ്ങേറ്റം കുറിച്ച മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു കാറ്റലൻ സംഘത്തിന്റെ വിജയം. എസ്പാനിയോളിനെതിരെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മെംഫിസ് ഡിപേയാണ് നിർണായകമായ വിജയ ഗോൾ നേടിയത്. ക്യാമ്പ് നൗവിൽ അരങ്ങേറ്റം കുറിക്കുന്ന ബാഴ്സലോണയുടെ 41-ാമത്തെ പരിശീലകനാണ് സാവി ഹെർണാണ്ടസ്. ഇതിൽ 35-ാമത്തെ വിജയം നേടുന്ന പരിശീലകൻ കൂടിയായി സാവി. മറ്റ് 5 പരിശീലകർ സമനിലയോടെ കളി തുടങ്ങിയപ്പോൾ ഒരേ ഒരു താരം മാത്രമാണ് ക്യാമ്പ് നൗവിൽ പരാജയത്തോടെ തുടങ്ങിയിട്ടുള്ളൂ. അത് 2017 ഏണസ്റ്റോ വെൽവർദയായിരുന്നു. സ്പാനിഷ് സൂപ്പർ കപ്പിൽ അത്ലറ്റിക് ക്ലബാണ് ഏണസ്റ്റോ വെൽവർദയെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്. ആകെ 41 പരിശീലകർ ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ക്യാമ്പ് നൗവിൽ പരിശീലകരായി അരങ്ങേറി. 35 പരിശീലകർക്കും വിജയം സ്വന്തമാക്കാനായി. അതിലെ ഏറ്റവും ഒടുവിലത്തെ പരിശീലകനായി സാവി ഹെർണാണ്ടസും ബാഴ്സലോണയെ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ട് ക്യാമ്പ് നൗവിൽ പരിശീലക ചുമതല തുടങ്ങിയിരിക്കുന്നു. ബാഴ്സലോണയുടെ ചരിത്രത്തിൽ 7 പരിശീലകരാണ് എവേ മത്സരങ്ങളിൽ വിജയത്തോടെ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഒടുവിൽ വിജയത്തോടെ തുടങ്ങിയ പരിശീലകൻ ഫ്രാങ്ക് റൈക്കാർഡായിരുന്നു. കാറ്റലൻ ഡെർബിയിൽ അവസാനമായി ജയത്തോടെ തുടങ്ങിയത് സാക്ഷാൽ യുഹാൻ ക്രൈഫായിരുന്നു. 1988 ക്രൈഫ് തൻ്റെ ആദ്യ മത്സരത്തിൽ എസ്പാനിയോളിനെ നേരിട്ടത്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അന്ന് ബാഴ്സലോണ ജയിച്ചു. റോബർട്ടോ മാർട്ടിനസും സിക്കി ബെർഗ്സ്റ്റൈനും ആയിരുന്നു ബാഴ്സലോണയുടെ അന്നത്തെ ഗോളുകൾ നേടിയത്. ഹോം ഗ്രൗണ്ടിൽ ബാഴ്സലോണയുടെ ഏറ്റവും വലിയ വിജയം നേടിയത് ജെറാർഡ് മാർട്ടിനോ ആയിരുന്നു. 2013-14 സീസണിൽ ജെറാർഡ് മാർട്ടിനോ ആദ്യ മത്സരത്തിനിറങ്ങിയപ്പോൾ ബാഴ്സലോണ എതിരില്ലാത്ത 7 ഗോളിന് ലവാൻഡയെ തകർത്ത് തരിപ്പണമാക്കി. അന്ന് ക്യാമ്പ് നൗവിൽ നടന്ന മത്സരത്തിൽ സാവി ഹെർണാണ്ടസും ഡാനി അൽവസും ടീമിലെ അംഗങ്ങളായിരുന്നു എന്നതും കൗതുകം. ബാഴ്സലോണയുടെ പരിശീലകരെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പ് നൗ എന്നും ഉരുക്കുകോട്ടയാണ്. നമ്മൾ ഇപ്പോൾ പരിശോധിച്ച കണക്കുകളെല്ലാം തന്നെ ഇതിന് സാക്ഷ്യം പറയുന്നു. 41 മത്സരങ്ങളിൽ ബാഴ്സലോണയുടെ പരിശീലകർ ക്യാമ്പ് നൗവിൽ അരങ്ങേറ്റം കുറിച്ചു. ഇതിൽ 35 പരിശീലകരും വിജയത്തോടെ തുടങ്ങി. ഏറ്റവും ഒടുവിലത്തെ കണ്ണിയായി സാവി ഹെർണാണ്ടസും വിജയവഴിയിൽ തുടങ്ങിയിരിക്കുന്നു. ബാഴ്സലോണയുടെ ആരാധകർക്കും മാനേജ്മെന്റിനും ഏറെ പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന തുടക്കം കൂടിയാണിത്. കാരണം റൊണാൾഡോ കുമാന് കീഴിൽ തകർന്ന തരിപ്പണമായ ഒരു ടീമിനെ, ലാലിഗയിൽ 9-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒരു ടീമിനെയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ സാവി ഹെർണാണ്ടസ് ചുമലിലേറ്റുന്നത്. ബാഴ്സലോണയുടെ ഇതിഹാസ താരമായ സാവിയുടെ ചുമലിൽ ബാഴ്സലോണ സുരക്ഷിതരാകും എന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.